നമ്മൾ മിനയിൽ വന്നാൽ ഇന്ന് ദുൽഹജ്ജ് പത്താണ്. പത്തിൻ്റെ സൂര്യൻ അസ്തമിച്ചാൽ പതിനൊന്നായി. പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് ദിവസങ്ങളിൽ മിനയിൽ രാപ്പാർക്കൽ പ്രത്യേകം ഹജ്ജിന്റെ വാജിബാത്തിൽപ്പെട്ടതാ. ആ ദിവസത്തിൽ മിനക്ക് വലിയ പുണ്യവുമുണ്ട്. ആ ദിവസത്തിൽ പുണ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ രാപ്പാർക്കണമെന്ന് പറയുന്നത്. ഈ രാപ്പാർക്കുന്നതിന്റെ സമയം രാത്രി പാർക്കുക എന്ന് പറഞ്ഞാൽ എത്ര സമയം പാർക്കണം? അതേക്കുറിച്ച് ഇലാഹിൽ ഇമാം നബി തങ്ങൾ പറയുന്നു. പല അഭിപ്രായങ്ങളും പലരും പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്ന, സംശയമില്ലാതിരിക്കാൻ. ഇമാം നബി തങ്ങൾ പറയുന്നു, വഫി ഖദ്രിൽ വാജിബി മിൻ ഹാദൽ മബീത്. ഈ രാത്രി മിനിൽ താമസിക്കുക എന്നതിന്റെ അതിന്റെ ഖദ്ർ, അതിന്റെ അളവ്, അതിന് നിർബന്ധമുള്ള അളവ് എത്രയാണ്? കൗലാനി രണ്ട് അഭിപ്രായമാണുള്ളത്. രണ്ടഭിപ്രായം ഇമാമുമാർക്ക് രണ്ടഭിപ്രായം. മുഅല്ലമുല്ലൈൽ എന്ന് പറയാം, അസഹുഹുമാ മുഅല്ലമുല്ലൈൽ, അസഹുഹുമാ പ്രബലമായ അഭിപ്രായം. മുഅല്ലമുല്ലൈൽ രാവിന്റെ ഭൂരിഭാഗം സമയവും അവിടെ വേണം എന്ന് പറഞ്ഞാൽ രാവ് രണ്ട് പകുതിയാക്കിയാൽ ആ പകുതിയേക്കാൾ കൂടുതൽ വേണം. അപ്പൊ മുഅല്ലമാകൂ രാവിന്റെ ഭൂരിപക്ഷ സമയം. രാത്രിയെ നമ്മൾ നേർ പകുതിയാക്കിയതിനേക്കാൾ കുറച്ച് കൂടുതൽ സമയം അവിടെ രാവിന്റെ ഒരു മുക്കാൽ ഭാഗം അവിടെ ഉണ്ടാകണം എന്നർത്ഥം. അതുപോലെ വസ്താനി രണ്ടാമത്തെ അഭിപ്രായം, അൽ മുഅ്തബർ പരിഗണനീയമായ അഭിപ്രായം, അയ്യക്കൂന ഹാദിറം ബിഹാ ഇന്ദ തുലൂഇൽ ഫജ്ർ, പ്രഭാതത്തിന് അല്പം മുമ്പ് അവൻ അവിടെ ഉണ്ടായാൽ മതിയെന്ന അതൊരു അഭിപ്രായമാണ്. വലവു തറക്കൽ മബീത ഫിൽ ലയാലി സലാസ്, മൂന്ന് ദിവസം ഒരാൾ രാപ്പാർത്തില്ല. പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നും രാപ്പാർത്തില്ല. ജബറഹു നബി ദമിൻ വാഹിദിൻ, ഒരറിവ് കൊണ്ട് അത് പരിഹരിക്കും. മൂന്ന് ദിവസം രാപ്പാർത്തില്ലെങ്കിൽ ഒരറിവ്, മുസ്ദലിഫയിൽ രാപ്പാർത്തില്ലെങ്കിൽ അതിനും ഒരറിവ്. വൈൻ തറക്ക ലൈലത്തൻ, ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയി. മിനയിൽ നമുക്ക് ഒരു രാത്രി നഷ്ടപ്പെട്ടു. എന്നാൽ ഫൽ അസഹു, സഹീഹായ അഭിപ്രായം, പ്രബലമായ അഭിപ്രായം എന്താണ്? അന്നഹു യജ്ബുറുഹാ ബിമുദ്ദിം മിൻ ത്വആം, ഒരു മുദ്ദ് ധാന്യം ധർമ്മം ചെയ്താൽ അത് പരിഹരിക്കും. അതാണ് അസഹായ ഏറ്റവും പ്രബലമായ അഭിപ്രായം. ആ അസഹായ അഭിപ്രായ പ്രകാരം നമ്മൾ ഒരു രാത്രി നഷ്ടപ്പെട്ടാൽ ഒരു മുദ്ദ് ധാന്യം ധർമ്മം ചെയ്യണം. രണ്ടു രാത്രി നഷ്ടപ്പെട്ടാൽ രണ്ട് മുദ്ദ് ധാന്യം ധർമ്മം ചെയ്യണം. മുദ്ദൊക്കെ നേരത്തെ പറഞ്ഞു, 800 മില്ലിലിറ്റർ. മൂന്ന് രാത്രി നഷ്ടപ്പെട്ടാൽ ഒരാടിനെ അറുത്ത് ധർമ്മം കൊടുക്കണം. ഒരു വാജിബാത്ത് നഷ്ടപ്പെട്ടതിന് ഒരാടിനെ അറുത്ത് ധർമ്മം കൊടുക്കണം. മുസ്ദലിഫയിലെ രാത്രി ഒരു ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തിയാലും നഷ്ടപ്പെടുത്തുക എന്നാൽ ബോധപൂർവ്വം ഞാൻ ആടിനെ അറുക്കാം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ആ തിരക്കിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ല, ഒരാടിനെ അറുത്ത് അങ്ങ് ധർമ്മം കൊടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അവൻ എന്തു ചെയ്യണം? പരമാവധി പരിശ്രമിക്കണം. കഴിയാതെ വന്നാൽ പകരം ഒരാടിനെ അറുക്കണം. ഇങ്ങനെ നമ്മൾ പരിശുദ്ധ മിനയിൽ രാപ്പാർത്തു. രാപ്പാർത്ത് ആ സന്ദർഭത്തിൽ വെറുതെ ഇങ്ങനെ കിടന്നുറങ്ങിയതുകൊണ്ട് പ്രയോജനമില്ല. ദിക്റുകളും സ്വലാത്തുകളുമായി പരിശുദ്ധമായ ആ പുണ്യഭൂമി നമ്മൾ ഉപയോഗപ്പെടുത്തി ദുൽഹജ്ജ് പതിനൊന്ന് പിറന്നു. ദുൽഹജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ മൂന്ന് ജംറകളിലും എറിയൽ സുന്നത്തുണ്ട്. അപ്പോൾ പതിനൊന്നിന് നമ്മൾ എപ്പോഴാണ് എറിയേണ്ടത്? പത്തിന് എറിഞ്ഞ സമയമല്ല. ഇനിയുള്ള പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിന്റെ ഏറുകൾക്കുള്ള സമയം വ്യത്യാസമുണ്ട്. ലുഹർ ബാങ്ക് വിളിച്ച ശേഷമാണ് ഏറിന്റെ സമയം ആരംഭിക്കുക. ബാങ്ക് വിളിച്ച് നിസ്കരിക്കുന്നതിന് മുമ്പായി എറിയലാണ് സുന്നത്ത്. ലുഹറിന്റെ ബാങ്ക് വിളിച്ച് നിസ്കരിക്കുന്നതിന് മുമ്പ് എറിയുക, എറിഞ്ഞിട്ട് നിസ്കരിക്കുക, അതാണ് സുന്നത്ത്. ഏത് സമയത്തുമാകാം. അപ്പോൾ അതിന്റെ സമയം ആരംഭിക്കുന്ന ലുഹർ ബാങ്ക് വിളിച്ചിട്ട് പതിനൊന്നിന് ലുഹർ ബാങ്ക് വിളിച്ചു. ലുഹർ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ 21 കല്ലുകൾ എടുത്തുകൊണ്ട് പോകണം. കുറച്ച് കല്ല് കൂടുതൽ കരുതുക. ആ നമ്മൾ അങ്ങനെ നടന്ന് ആദ്യത്തെ ദിവസം എറിഞ്ഞ പോലെയല്ല, നമ്മൾ നേരെ തമ്പിൽ നിന്ന് ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ജംറ, ജംറത്തുൽ ഊല, അവിടെ തന്നെ നിന്നിട്ട് 7 കല്ലുകൾ അതിൽ നിന്നെടുത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 7 കല്ലുകൾ എറിയുന്നു. ആ 7 കല്ലുകൾ എറിയുമ്പോൾ നമ്മൾ ജംറത്തുൽ അക്ബയിലാണ് 7 കല്ലുകൾ എറിയുന്നത്. ഈ കല്ലുകൾ എറിയുമ്പോൾ ഇന്നലെ എറിയുമ്പോഴും ഇന്ന് എറിയുമ്പോഴും നമ്മൾ നിൽക്കേണ്ട ഒരു രൂപം സുന്നത്താക്കപ്പെട്ടത് കഅബ ഇടത്തും മിന വലത്തുമായി നിൽക്കണം. കിബില ഇടത്ത്, മിന വലത്ത്, ആ രീതിയിൽ ജംറക്ക് അഭിമുഖമായി നിൽക്കണം എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ച ചടിയാണ്, സ്വഹാബത്ത് പിന്തുടർന്ന ചടിയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. മിന വലത്ത്, കഅബ ഇടത്ത് അഥവാ കിബില ഇടത്ത്, അങ്ങനെ നിൽക്കുമ്പോഴാണ് ശരിയായ ഏറിന്റെ രൂപം നമുക്ക് ലഭ്യമാവുക. 7 കല്ലെറിഞ്ഞ് നമ്മൾ അല്പം മുന്നോട്ട് നടന്നാൽ കിബിലക്ക് നേരെയാ. കിബിലക്ക് നേരെ തിരിഞ്ഞു നിന്ന് നമ്മൾ ദീർഘമായി ദുആ ചെയ്യണം. ജംറത്തുൽ ഊലയിൽ 7 കല്ലെറിഞ്ഞ് കിബിലക്ക് തിരിഞ്ഞ് ദീർഘമായി ദുആ ചെയ്യുക. ഒരു അൽബക്കറ സൂറത്ത് ഓതുന്ന ഖദർ കണ്ട് ദുആ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോലീസ് സമ്മതിക്കില്ല, തിരക്കുണ്ടാവും, വേഗം പോകേണ്ടി വരും. അത് കഴിഞ്ഞ് നേരെ ചെന്നാൽ ജംറത്തുൽ വുസ്ത, മധ്യത്തിലെ ജംറ, മധ്യത്തിലെ ജംറയിലും ഇതുപോലെ 7 കല്ലുകൾ എറിയുക. 7 കല്ലുകൾ എറിഞ്ഞ് അല്പം മുന്നോട്ട് കിബിലക്ക് തിരിഞ്ഞെന്ന് ദീർഘമായി ദുആ ചെയ്യുക. അത് കഴിഞ്ഞ് ഇന്നലെ അഥവാ ദുൽഹജ്ജ് പത്തിന് നമ്മൾ എറിഞ്ഞ ജംറത്തുൽ അഖബയിൽ 7 കല്ലുകൾ എറിയുക. അവിടെ ദുആ ഇല്ല, എറിഞ്ഞ് വേഗം തമ്പിലേക്ക് തിരിച്ചു പോരുക. ഒന്നാമത്തെ ദിവസത്തെ അഥവാ ജംറത്തുൽ അഖബയിലെ ഒന്നാമത്തെ ഏറ് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസത്തെ 21 കല്ലും എറിഞ്ഞു, നമ്മളിപ്പോൾ തമ്പിലെത്തി. ഇനി നമുക്ക് പ്രത്യേക പ്രവർത്തനങ്ങളൊന്നും അവിടെ ഇല്ല. നമ്മൾ ദിക്റിലും സ്വലാത്തിലും ഈ ദിവസം ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നമ്മൾ രാത്രിയായി, രാത്രിയായാൽ 12 ആയി, 12 ആയാൽ 12 പ്രഭാതമായി,
പന്ത്രണ്ടിനും ഇരുപത്തിയൊന്ന് കല്ലെറിയണം. ആ ഇരുപത്തിയൊന്ന് കല്ലേറിന്റെ സമയവും ആരംഭിക്കുന്നത് ഇന്നലത്തെ പോലെ അഥവാ പതിനൊന്നിലേതുപോലെ തന്നെ പതിനൊന്നിന് ലോഹറിനാണ് നമ്മൾ ആരംഭിച്ചത്. ലോഹർ ബാങ്ക് വിളിച്ചാൽ ഇന്നലെ എറിഞ്ഞ പോലെ ഏഴ് 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 വീതം കല്ലെറിയുക. ആദ്യത്തെ രണ്ട് സ്ഥലത്തും എറിഞ്ഞ് ദുആ ചെയ്യുക. അക്കബയിൽ ദുആ ചെയ്യാതെ പോരുക. പന്ത്രണ്ടിന്റെ അന്ന് ഏറ് പൂർത്തിയാക്കി. പന്ത്രണ്ടിനന്ന് ഇരുപത്തിയൊന്ന് കല്ലെറിഞ്ഞു. മഗ്‌രിബിന്റെ മുമ്പ് മിനയിൽ നിന്ന് നമുക്ക് പോരാൻ സാധിക്കുമോ? എന്നാൽ നമുക്ക് പതിമൂന്നിന് നിൽക്കുകയും വേണ്ട, പതിമൂന്നിന്റെ കല്ലേറ് നടത്തുകയും വേണ്ട. പന്ത്രണ്ടിന്റെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ഏറ് പൂർത്തിയാക്കി മിന വിടണം. പന്ത്രണ്ടിന്റെ അന്ന് മഗ്‌രിബ് വാങ്ങി വിളിക്കുമ്പോൾ നമ്മൾ മിനയിലുണ്ടോ? എങ്കിൽ നമുക്ക് പതിമൂന്നിനും എറിയേണ്ടി വരും, പതിമൂന്നിന് രാപ്പാർക്കുകയും വേണം. പന്ത്രണ്ടിന് നമ്മൾ മഗ്‌രിബിന് മുമ്പ് മിന വിട്ടാൽ അതുകൊണ്ട് ഇസ്ലാമിൽ യാതൊരു കുഴപ്പവുമില്ല. ഫമൻ തഅജ്ജല ഫീ ഉമൈനി ഫലാ ഇസ്മ അലൈഹ് വമൻ തഅഖ്ഖറ ഫലാ ഇസ്മ അലൈഹ്. രണ്ട് ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ ഒരാൾ പോയി, പന്ത്രണ്ട് ഒരാൾ പോയി, നഫർ അവൽ, അതുകൊണ്ട് ഫലായുസ്മാലേഹി ഒരു കുറ്റവുമില്ല. നമ്മൾ ഭൂരിഭാഗവും പന്ത്രണ്ടിനെന്ന മഗ്‌രിബിനും അവിടെ നിൽക്കും. പതിമൂന്നിന് നേരം വെളുക്കും. ദുൽഹജ്ജ് പതിമൂന്നിന് നേരം വെളുക്കുമ്പോൾ ഒരു പകുതിയിലധികം ആളുകൾ പോയിട്ടുണ്ടാവും, പകുതിയിലധികം ആളുകൾ പോയിട്ടുണ്ടാവും പതിമൂന്നിന്. അന്ന് നമുക്ക് വേറൊരു സുഖമുണ്ട്. മസ്ജിദുൽ ഹൈഫിലൊക്കെ ഒന്ന് സുഖമായി പോയി നമസ്കരിക്കാം. മസ്ജിദുൽ ഹൈഫിൽ നിസ്കരിച്ച പുണ്യം കിട്ടും. തിരക്കില്ലാതെ നമുക്ക് ജംറകളൊക്കെ ശരിക്കും അടുത്ത് പോയി അന്ന് ലോഹർ ബാങ്ക് വിളിച്ച ശേഷമേ അന്നും എറിയാൻ പറ്റൂ. ലോഹർ ബാങ്ക് വിളിച്ച് ഏഴ് കല്ല് വീതം മൂന്ന് ജമറയിൽ എറിഞ്ഞ് ആദ്യത്തെ രണ്ട് ജമറയിലും ദുആ ചെയ്ത് മൂന്നാമത്തെ ജമറയിൽ ദുആ ചെയ്യാതെ നമ്മൾ തിരിക്കുന്നു. അങ്ങനെ നമ്മൾ പരിശുദ്ധ മിനയിലെ എല്ലാ കല്ലേറ് കർമ്മങ്ങളും പൂർത്തിയാക്കി നമ്മളിതാ നേരെ പരിശുദ്ധ മക്കയിലെ റൂമിലേക്ക് വാഹനം കയറി വരുന്നു. സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി നമ്മൾ പരിശുദ്ധ മക്ക പുണ്യഭൂമിയിൽ നമ്മൾ താമസിച്ചിരുന്ന റൂമിലേക്ക് എത്തി. അസിസിയലോ ഏത് ഭാഗത്താണോ നമ്മൾ താമസിച്ചിരുന്നത് ആ റൂമിലെത്തി. ഈ റൂമിലെത്തി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഹജ്ജിന്റെ കർമ്മത്തിൽ പെരുന്നാളിന്റെ ദിവസം കല്ലെറിഞ്ഞിട്ട് മുടി മുറിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് തവാഫും സഹയും ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. പ്രായമായവർ, അവർ ഇഫാദത്തിന്റെ തവാഫും സഹയും ചെയ്തിട്ടുണ്ടാവില്ല. അവരെല്ലാവരും ഇഫാദത്തിന്റെ തവാഫും സഹയും ചെയ്യണം. അവർ നേരെ കഅബത്തിന്റെ സമീപത്ത് ചെന്ന് ഇഫാദത്തിന്റെ തവാഫും അതുപോലെ തന്നെ സഹയും നേരത്തെ നിർവഹിച്ച പോലെ നിർവഹിക്കുക. തവാഫും സഹയും എങ്ങനെ ചെയ്യണമെന്ന് പറയേണ്ടതില്ലല്ലോ. നിയ്യത്ത് ചെയ്ത് ഞാൻ ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തവാഫ് ചെയ്യുക, രണ്ടരക്കത്ത് നമസ്കരിക്കുക, നേരെ സഫയിലേക്ക് കയറുക, ഹജ്ജിന്റെ സഹയ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് സഹയും ചെയ്യുക. ഈ സഹയ്, ഈ തവാഫ് ഇത് വളരെ പ്രധാനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇഫാദത്തിന്റെ തവാഫ ആർത്തവകാരിയായ സ്ത്രീയാണെങ്കിൽ പോലും അവൾ ശുദ്ധിയാകുന്നവരെ കാത്തിരുന്ന് ശുദ്ധിയായതിനു ശേഷമാണ് ഈ തവാഫ് ചെയ്യേണ്ടത്. അവൾ അറഫയിൽ നിൽക്കുന്ന സമയത്തോ മിനയിൽ നിൽക്കുന്ന സമയത്തോ ഇഹ്റാം ചെയ്യുന്ന സമയത്തോ അവൾക്ക് ആർത്തവമുണ്ട് എന്ന് കരുതി ഒരിക്കലും അവൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതൊക്കെ നേരത്തെ ഉംറയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അവൾ ശുദ്ധിയാകുന്നവരെ കാത്തിരുന്ന് ഇഫാദത്തിന്റെ തവാഫ് ശുദ്ധിയായതിനു ശേഷം പരിശുദ്ധ മക്കയിൽ ഹറമിൽ പ്രവേശിച്ചുകൊണ്ട് മസ്ജിദുൽ ഹറാമിൽ വെച്ച് ചെയ്യുക. അങ്ങനെ ഈ തവാഫൊക്കെ പൂർത്തിയാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഹജ്ജിന്റെ തവാഫ് തെറ്റിപ്പോയാൽ ഹജ്ജ് പോയി. ഈ തവാഫ് വളരെ ശ്രദ്ധിക്കണം. ഇനിയിപ്പോ ഉദു ഒക്കെ മുറിയുന്ന വിഷയം, സ്ത്രീകളെ സ്പർശിക്കുന്ന വസുവാസൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഹജ്ജിന്റെ തവാഫ് അവർക്ക് ശരിക്കും ചെയ്യാൻ പറ്റും. എന്താ കാരണം? ഹജ്ജിന്റെ തവാഫ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കാരണം, നമ്മൾ പരിശുദ്ധമായ മുസ്ദലിഫയിൽ നിന്ന് മിനയിലെത്തി അറഫയിൽ പോയി. ഒന്നുകൂടി പറയാം, ഒമ്പതിന്റെ അന്ന് തമ്പിൽ നിന്ന് മിനയിലെ തമ്പിൽ നിന്ന് അറഫയിലെത്തി, അറഫയിൽ നിന്ന് മഗ്‌രിബിന്റെ ശേഷം മുസ്ദലിഫയിലെത്തി, മുസ്ദലിഫയിൽ നിന്ന് നമ്മൾ മിനയിലെത്തി, കല്ലെറിഞ്ഞു, മുടിമുറിച്ചു. കല്ലെറിഞ്ഞ് മുടി മുറിച്ചാൽ ഒന്നാം തഹലിലായല്ലോ. കല്ലെറിഞ്ഞ് മുടി മുറിച്ചാൽ ഒന്നാം തഹലിലായി. അപ്പൊ നമുക്ക് ഏത് വസ്ത്രം ധരിക്കാം? ഏത് വസ്ത്രം ധരിക്കാം? അപ്പൊ പുരുഷന്മാർക്ക് ഒരു കയ്യുറട, ചുറ്റി തിന്നിയതൊക്കെ ധരിക്കാലോ. പുരുഷന്മാർ രണ്ട് കയ്യിനും ഒരു ഉറയിട്ടിട്ട് കാലിനൊരു സോസൊക്കെ ധരിച്ചിട്ട് നല്ല ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ട് നല്ലൊരു തലപ്പാവും കിട്ടിയാൽ പിന്നെ എവിടെയും സ്ത്രീകൾ സ്പർശിക്കുന്ന പ്രശ്നമില്ല. ആ രീതിയിൽ അവരങ്ങ് തവാഫ് ചെയ്താൽ ഒരു സ്ത്രീ പോലെ മുഖം മാത്രമല്ലേ ബാക്കിയുള്ളൂ, മുഖത്ത് സ്ത്രീകൾ വന്ന് അങ്ങനെ ബോധപൂർവ്വമാരും തൊടുന്ന പ്രശ്നം അവിടെ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിക്കും സൂക്ഷിച്ച് തവാഫ് ചെയ്യാൻ പറ്റും. കാരണം ഇഹ്റാമിൽ നിന്ന് ഒന്നാം തഹലിലായതുകൊണ്ട് ഏത് ചുറ്റിത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് കൈയൊക്കെ ടവൽ ചുറ്റിട്ടൊക്കെ ആരും തൊടാൻ നമുക്ക് അവസരം കൊടുക്കാതെ സുന്ദരമായിട്ട് നമുക്ക് തവാഫ് ചെയ്യാൻ പറ്റും ഒരു വിശ്വാസത്തിൽ. അങ്ങനെ ഇഫാദത്തിന്റെ തവാഫ് പൂർത്തിയാക്കി സഹയും പൂർത്തിയാക്കി കഴിഞ്ഞാൽ, സഹയ് പൂർത്തിയാക്കിയാൽ പിന്നെ മുടി മുറിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നേരത്തെ നമ്മൾ മിനയിൽ വെച്ച് കല്ലെറിഞ്ഞ് മുടി മുറിച്ചല്ലോ. ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഹജ്ജിന്റെ കർമ്മത്തിൽ ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ. ഈ നമ്മൾ വദാഇന്റെ തവാഫ് ചെയ്യണം. നമ്മൾ വദാഇന്റെ തവാഫ് അത് ഹജ്ജിന്റെ കർമ്മത്തിൽ പെട്ടതാണോ അല്ലേ എന്ന വിഷയത്തിൽ മഹാന്മാർക്ക് രണ്ടഭിപ്രായമുണ്ട്. ഇപ്പൊ ഉംറയാണെങ്കിലും നമ്മൾ ഉംറ കഴിഞ്ഞിട്ട് മദീനത്തേക്ക് പോവുകയാണെങ്കിലും നമ്മൾ ഇപ്പോ സാധാരണഗതിയിൽ മക്കത്ത് ചെന്ന് നാട്ടിലേക്ക് മടങ്ങുകയാണെങ്കിലും ഒരു 132 കിലോമീറ്റർ അകലേക്ക് പരിശുദ്ധ ഹറമ വിട്ടു പോകുമ്പോൾ നമ്മൾ ഈ തവാഫ് ചെയ്യൽ നിർബന്ധമാണ്. ആ തവാഫ് നമ്മൾ സാധാരണ തവാഫ് പോലെ സാധനങ്ങളൊക്കെ ഭദ്രമായി കെട്ടിവെച്ച് പോകൽ ഉറപ്പായ സമയത്ത് മുത്തൈഫിന്റെ വാഹനം വരുമ്പോഴേക്കും നമ്മൾ ഹറമിലേക്ക് പോവുക. ഞാൻ വദാഇന്റെ തവാഫ് ചെയ്യുന്നു, പരിശുദ്ധ കഅബയോട് വിട പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തവാഫ് ചെയ്ത് രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കരിച്ച് ദുആ ചെയ്തു പോരുക.
ആ ദുആയിൽ കരഞ്ഞുകൊണ്ട് പടച്ചറബ്ബിനോട് ദുആ അർക്കണം. പടച്ചവനെ അല്ലാഹുമ്മ ലാ തജല്ലാദ ആഖിറൽ അഹദി ബിഹറമിക റബ്ബേ, ഇത് നിന്റെ ഹറമിലെ എന്റെ അവസാനത്തെ വരവാക്കല്ല തമ്പുരാനെ. വയസ്സിർ ലനൽ ഔദ, എനിക്ക് മടങ്ങാൻ നീ അവസരം നൽകണം. സബീലൻ സഹില, വളരെ അടുത്ത് തന്നെ ഈ വഴിയിലേക്ക് ഇനിയും വരാൻ എനിക്ക് നീ അവസരം തരണം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു ദ്വാരക്കുക. മക്കത്ത് നിന്ന് പോരുമ്പോ ഏതൊരു മനുഷ്യന്റെയും കണ്ണ് വേദനിക്കും, മനസ്സ് വേദനിക്കും. ഇനിയും അങ്ങോട്ട് തിരിച്ചെത്താൻ അവന്റെ മനസ്സ് വെമ്പൽ കൊള്ളും. ആ മക്കയിലേക്ക് തിരിച്ചെത്താൻ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. മദീനയിലേക്ക് പോവുകയാണെങ്കിലും ഈ തവാഫ് ചെയ്യണം, നാട്ടിലേക്ക് പോരുകയാണെങ്കിലും ഈ തവാഫ് ചെയ്യണം. മക്കയിൽ നിന്ന് പോരുമ്പോൾ അല്പം സംസം നമ്മൾ കൈവശം വെക്കൽ പ്രത്യേകം സുന്നത്താണ്. മദീനയിൽ നിന്ന് പോരുമ്പോൾ നമ്മൾ അല്പം കാരൊക്കെ കൈവശം വെക്കലും സുന്നത്താണ്. ഇപ്പോൾ നമ്മുടെ ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞു, വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയി ഹജ്ജ് ചെയ്ത് നമ്മൾ ഇനി മദീനയിലേക്ക് പോകുന്ന വിഷയം കൂടി ഒന്ന് പഠിക്കണം. അടുത്തത് മദീന സിയാറത്തും കൂടി നമുക്ക് പറഞ്ഞാൽ നമ്മുടെ വിഷയം പൂർത്തീകരിച്ചു. അല്ലാഹു തൗഫീക് നൽകട്ടെ. വദാഇന്റെ തവാഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആർത്തവമുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് വദാഇന്റെ തവാഫ് സുന്നത്തില്ല, അത് നിർബന്ധവുമല്ല. അവർ കഅബാലയത്തിന്റെ പുറത്ത് മസ്ജിദുൽ ഹറാമിന്റെ പുറത്ത് നിന്ന് കഅബയെ നോക്കി ദുആ ചെയ്ത് പോന്നാൽ മതി. ഈ ഇഫാദിന്റെ തവാഫ് പോലെ അത്ര നിർബന്ധമുള്ള കാര്യമല്ല ആർത്തവമുള്ള സ്ത്രീകൾക്ക് വദാഇന്റെ തവാഫ്. അവർ വദാഇന്റെ തവാഫ് ചെയ്യേണ്ടതില്ല, അവർക്കത് യാതൊരു ഫിദിയും കൊടുക്കാതെ തന്നെ ഒഴിവാക്കാവുന്നതാണ് എന്ന് കിതാബിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ തന്നെ കല്ലെറിയുന്ന സമയത്ത് നമ്മൾ ഒരു കല്ല് നഷ്ടപ്പെട്ടാൽ ഒരു മുദ്ദ് ധാന്യം ധർമ്മം കൊടുക്കണം, രണ്ട് കല്ല് നഷ്ടപ്പെട്ടാൽ രണ്ട് മുദ്ദ് ധാന്യം ധർമ്മം കൊടുക്കണം, മൂന്ന് കല്ലോ അതിൽ കൂടുതൽ എത്ര നമുക്ക് നഷ്ടപ്പെട്ടാലും നമ്മൾ ഒരാടിനെ അറുത്ത് കൊടുക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു ജമ്രയിൽ മൂന്ന് കല്ലങ്ങ് നഷ്ടപ്പെട്ടാൽ എല്ലാ ഏറും നഷ്ടപ്പെട്ടതുപോലെയായി. അത് നമ്മൾ എവിടെയാണോ അത് നഷ്ടപ്പെട്ടതെന്ന് ഓർമ്മയുണ്ടെങ്കിൽ, ഇപ്പൊ മൂന്ന് ജമ്രകളെ എറിയുന്ന ദിവസം നമുക്ക് ഏഴ് കല്ലുകൾ കൊണ്ടുപോയി നമ്മൾ എറിയുമ്പോൾ ഇരുപത്തിയൊന്ന് കല്ല് മാത്രം എടുത്തു പോയ ഒരാൾ ഒന്നാമത്തെ ജമ്രയിൽ ഏഴ് എറിഞ്ഞു, രണ്ട് ഏഴ് എറിഞ്ഞു, മൂന്നാമത്തെ ഏഴ് എറിഞ്ഞു, തിരിച്ചു പോരുമ്പോൾ ഒരു കല്ല് ബാക്കിയാ. ഈ ബാക്കിയായത് എവിടെയെന്ന് അവൻ ഓർമ്മയില്ല. അവസാനത്തെ ജമ്രയിലാണ് എന്ന് അവൻ ഉറപ്പുണ്ടോ? നാ അവിടെ പോയി ആ ഒരു കല്ലങ്ങ് എറിഞ്ഞാൽ അത് ഏഴ് പൂർത്തിയായി. അല്ല, ഒന്നാമത്തെ ജമ്രയിലാണ് പോയതെന്നാണ് സംശയം. നാ ഒന്നാമത്തേടത്ത് ഏഴ് എറിയുകയും വേണം, ബാക്കി രണ്ടും മടക്കി എറിയണം, ഏഴ് ഏഴ് പതിനാല് കല്ല് മടക്കി എറിയണം. കാരണം ഒന്നാമത്തേത് പൂർത്തിയാവാതെ രണ്ടാമത്തേത് തുടങ്ങാൻ പറ്റില്ലല്ലോ. അത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ഇങ്ങനെ നമ്മൾ ഏറുകൾ പൂർത്തിയാക്കി